നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലെ ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ബിസിനസ്സിനെയും മുഴുവനായിട്ട് മാറ്റുന്ന ഒരു പത്തിരട്ടി വരുമാനം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിസ്സാര കാര്യമല്ല നമ്മുടെ യൂട്യൂബിലൂടെ നമുക്ക് കിട്ടുന്ന നോളജ്. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ഏതൊരു നോളജ് കിട്ടിയാലും ആ നോളജ് വെറും നോളജ് മാത്രമായി പോകും നമ്മളത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ. അപ്ലൈഡ് നോളജ് ആണ് പവർ എന്ന് പറയുന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കഴിയണം. സോ ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് ഇന്റീരിയർ ഡിസൈനിങ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഹൈ കൺവെർട്ടിംഗ് ആൾക്കാരെ കൊണ്ടുവരാൻ സെയിൽസ് നടക്കുന്ന രീതിയിൽ ഒരു ഫണൽ ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം. വളരെ പ്രാക്ടിക്കലായിട്ട് ഒത്തിരി ആൾക്കാരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് ഞാനിവിടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുന്നത്. നമുക്ക് നേരെ കണ്ടന്റിലേക്ക് വരാം. ആദ്യമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒത്തിരി വാല്യൂസ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് വന്നാൽ നമ്മൾ ഇന്റീരിയർ ഡിസൈനിങ്സ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ വാല്യൂ ബേസ്ഡ് ഫണലാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല വാല്യൂ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ കഴിയുക, നിങ്ങൾക്ക് സെയിൽസ് നേടുവാനായിട്ട് കഴിയുക? ഒന്നാമതായിട്ട് ഞാൻ ഈ പറയുന്നത് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ആൾക്കാരൊക്കെയും പരസ്യങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു ഫേസ്ബുക്കിലേക്കുള്ള ഒരു പരസ്യം ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ ഒരു പരസ്യം ഞാനിവിടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഫേസ്ബുക്കിലേക്കുള്ള ഒരു പരസ്യത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് ഫേസ്ബുക്കിലൊരു ആഡാന്ന് വിചാരിക്കുക. ഇവിടെ ഞാനൊരു പരസ്യം ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമറിന് ഞാൻ പറയുകയാണ്, പരസ്യം ചെയ്യുന്നത് മുതൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വളരെ ശ്രദ്ധയോട് പോകണം, അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സിലൂടെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു വീഡിയോയിലൂടെ നിങ്ങൾ വന്നിട്ട് പറയുകയാണ്, വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങളൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഓഫീസ് മനോഹരമായിട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്സ് ചെയ്യുവാൻ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന 100 ഐഡിയകളുടെ ഒരു ഡോക്യുമെൻ്റ് ഞാനിവിടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. ഇതിലൂടെ നിങ്ങളുടെ ബെഡ്റൂംസ്, നിങ്ങളുടെ കിച്ചൺസ്, അതോടൊപ്പം തന്നെ ഓഫീസ്, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള സ്പേസ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നല്ല രീതിയിലുള്ള ഡിസൈൻ ഐഡിയകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ താഴെ കിടക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് പറയുന്നതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കസ്റ്റമറാണെങ്കിൽ, ഞാനൊരു വീട്ടിൻ്റെ കിച്ചൺ ഇൻറ്റീരിയർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ടോ ഓഫീസ് ഇൻറ്റീരിയറിൽ നിൽക്കുന്ന സമയത്ത് സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഐഡിയാസ് എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ വ്യക്തിയാണെങ്കിൽ ഫ്രീ ആണെന്നും കൂടെ പറയുമ്പോൾ അല്ലേ ഞാനത് ഡൗൺലോഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ ഒരു സെയിൽസിൻ്റെ ഹുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു വീഡിയോ നിങ്ങൾ ചെയ്താൽ അത് വെറും ഒരു പോസ്റ്റർ ആണെങ്കിൽ പോലും ആൾക്കാർ ഒത്തിരി പേര് ഇത് ഡൗൺലോഡ് ചെയ്യും. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കളക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, നമ്മൾ വെറുതെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുകയല്ലോ, ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറുമായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട കണക്ഷൻ എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് ഒരു ഫോമാണ്. നമ്മുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോം ആയിരിക്കും നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ആ ഫോമിനകത്ത് പേരുണ്ടാവും, അതോടൊപ്പം തന്നെ നമ്മൾ ആ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പറൊക്കെ നമുക്കിവിടെ കളക്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇവിടെ ഞാൻ പേര്, ഇമെയിൽ കളക്ട് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ കസ്റ്റമറുടെ ഫോൺ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ കൂടെ അഡീഷണലി ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ട ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, നമുക്കിവിടെ കളക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇൻറ്റീരിയർ ഡിസൈനിങ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, നിങ്ങൾ 500 മുതൽ ഇത്രയാണോ എന്നുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ആ കസ്റ്റമറിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങിയോ, അതിൻ്റെ സ്റ്റേജ്, അങ്ങനെയുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നത് ഒരു താങ്ക് യു പേജിലാണ്. ആ താങ്ക് യു പേജിൽ താങ്ക് യു ഫോർ ഡൗൺലോഡിങ് ദിസ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഇമെയിലിലേക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് തന്നെ അവർക്കൊരു PDF ഫയൽ അയച്ചു കൊടുക്കാനായിട്ട് കഴിയും. ആ PDF ഫയൽ നമ്മൾ സാധാരണ ഫേസ്ബുക്കിലൊക്കെ പരസ്യം ചെയ്ത് ലീഡ് വരുമ്പോൾ ആ ലീഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് സാപ്പിയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഒരു ലീഡ് വന്നാൽ ആ ലീഡ് വന്ന ഉടനെ തന്നെ ആ വന്ന ലീഡിലേക്ക് ഒരു ഇമെയിൽ പോകണമെങ്കിൽ നമുക്ക് സാപ്പിയർ വഴി ഇമെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇമെയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഒരാൾ വീഡിയോ നമ്മൾ കൊടുത്ത് ഒരു ഫോം ഡീറ്റെയിൽസ് ചെയ്തു, ആ ഫോമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് നമുക്ക് വന്നു. അതിനുശേഷം താങ്ക് യു പേജിൽ അവർ താങ്ക് യു പറയുന്നു. ആ താങ്ക് യൂസ് പറയുന്ന അടുത്ത് നമുക്ക് ഒരു രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഒരാളെ നേരെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, താഴെ നമുക്ക് ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്, താങ്ക് യു ഫോർ ഡൗൺലോഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കൊടുക്കാം. നിങ്ങളുടെ ഇമെയിലിലേക്ക് നിങ്ങളുടെ
PDF ഫയൽ അയച്ചിട്ടുണ്ട് എന്നൊരു മെസ്സേജ് മുകളിൽ കൊടുക്കുക. താഴത്തെ ബട്ടണിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വാട്സാപ്പിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാം. കമ്മ്യൂണിറ്റി ആകുമ്പോൾ പരസ്പരം ആൾക്കാർ കാണത്തില്ല, എന്നാൽ 2000 പേര് വരെ നമുക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരാൻ കഴിയും. ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നാൽ ഏത് സമയത്തും നമുക്ക് അവരെ നിർച്ചറിയാം. അപ്പോൾ കസ്റ്റമർ വരുന്നു, അവർ ഫോം ഫില്ല് ചെയ്യുന്നു, PDF ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു. എന്നാൽ PDF ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വാല്യൂ ബേസ്ഡ് കണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു നീളമുള്ള ഒരു കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കസ്റ്റമർ ആദ്യത്തെ ഒരു പേജ് കാണുന്നു. ഓക്കെ, ആ പേജിൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് കസ്റ്റമറിന് ഇപ്പോൾ ഇതൊരു പേജാണെന്നുണ്ടെങ്കിൽ ഈ പേജിലേക്ക് ഇവിടെ നമ്മൾ ചെറിയൊരു ഫോട്ടോ കൊടുക്കുന്നു. ഓക്കെ, ഫോട്ടോ കൊടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് എഴുത്തുകൾ നമ്മൾ കൊടുക്കണമല്ലോ. നമ്മൾ എന്താണ് ആ ഫോട്ടോയിൽ പറയുന്നത്, ഇപ്പോൾ ഒരു സ്റ്റെയർകേസിൻ്റെ അടിയിൽ നമ്മൾ സ്പേസ് അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു കണ്ടൻറ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ നിങ്ങൾ കൊടുക്കുന്ന കണ്ടൻറ്റ്സ് ആ കണ്ടൻറ്റ് അവിടെ കൊടുക്കാം. അതിനുശേഷം അടുത്ത ലൈൻ ഞാനിവിടെ പറയാം. നോക്കിയാൽ ഞാനിവിടെ ഒരു ഡീറ്റെയിൽഡായിട്ട് നോക്കി, ഇവിടെയാണ് നമ്മൾ കണ്ടൻസ് കൊടുക്കുന്നതെങ്കിൽ കണ്ടൻസ് കൊടുത്തു. കണ്ടൻസ് കൊടുത്തതിന് ശേഷം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തതിന് ശേഷം ബുക്ക് 1-to-1 കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ലിങ്ക് ഇത് കൊടുക്കാം. 1-to-1 കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് കലണ്ടറി ആപ്ലിക്കേഷനിലൊക്കെ നിങ്ങളൊരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രീ ആണ്, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ വന്ന് നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ടൈം നോക്കി ആ ടൈം ചൂസ് ചെയ്യും. ചൂസ് ചെയ്ത് പേരും ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സൂം അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കലണ്ടറിയുടെ അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. കലണ്ടറിയുടെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. ഇപ്പോൾ കസ്റ്റമർ ഒന്നാമത്തെ ഈ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇമേജ് ആണ്. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ആയിരിക്കും പറയുന്നത്. വീണ്ടും നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പേജിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ സെക്കൻഡ് പേജ് ഒന്ന് കാണിക്കാം. ഞാൻ ആ സെയിം കളറിൽ തന്നെ ഒന്ന് വരച്ച് കാണിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ PDF ഫയൽ ഞാനിവിടെ ചെയ്യുന്നു. ഓക്കെ, ഇത് സെക്കൻഡ് PDF ഫയലാണ്. ഈ ഒരു സെക്കൻഡ് PDF ഫയലിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത ഒരു ഇമേജ് കൊടുക്കുന്നു. ആ ഇമേജ് കൊടുത്തു കഴിഞ്ഞാലോ ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മൾ ഇവിടെ കൊടുത്ത പോലെ ആ ഒരു ഇമേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഇവിടെ 1-to-1 കൺസൾട്ടേഷൻസ്. ഇങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് 100 ഐഡിയാസ് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ഐഡിയാസ്. സ്പേസിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന ഒരു ഹൈപ്പ് ഫണൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, മാറ്റി ഉപയോഗിക്കാം. ചിലപ്പോൾ മെറ്റീരിയൽ നോളജ് ആയിരിക്കും. ഒരു ഹോസ്പിറ്റൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇൻറ്റീരിയർ ഡിസൈനിങ്സിൻ്റെ യൂസബിലിറ്റി, അല്ലെങ്കിൽ കൂടുതൽ നാളെ നിലനിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ, ചിലപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ആ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ആ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യും. എന്നാൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ മുഴുവൻ 100 പേജ് ഉണ്ടെങ്കിൽ 100 പേജിൽ നിങ്ങളുടെ ഒരു 1-to-1 അപ്പോയിൻമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, നോക്കിയാൽ ഫേസ്ബുക്കിൽ ഒരാൾ പരസ്യം കണ്ടു ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞപ്പോൾ ഡൗൺലോഡ് ചെയ്തു, ഡൗൺലോഡ് ചെയ്യുന്നിടത്ത് മാക്സിമം വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമറിനെ നമ്മളെക്കുറിച്ച് അറിയാൻ കഴിയും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ ഈ ഇമേജസ് കൊടുക്കുന്നതിനിടയ്ക്ക് ഏതെങ്കിലും വീഡിയോസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് കൊടുക്കാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ മോഡുലർ കിച്ചൺ ആണെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1-to-1 കൺസൾട്ടേഷനിലേക്ക് വരാൻ പറഞ്ഞ് ആ 1-to-1 കൺസൾട്ടേഷൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു നല്ലൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, നിങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങിയോ, നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കുറേ ഡീറ്റെയിൽസ് എടുത്താൽ നല്ല കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ സ്ഥാപനവുമായിട്ടോ നിങ്ങൾ കൊടുക്കുന്ന കണ്ടൻസുമായിട്ടോ നല്ല ബന്ധമുള്ളവരെ കിട്ടും. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ഫണൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചുകൂടെ നമുക്ക് ഏതാ ഒരു നല്ല ഫണൽ എന്ന് പറയാനായിട്ട് ഞാൻ നോക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ഒരു പാത്ത് പോവുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഒരാൾ വരുന്നു, ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നു, നേരെ ഇവിടെ താങ്ക് യുയിലേക്ക് പോകുന്നു. അതിനുശേഷം അവർ പോകുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇമെയിലിലേക്കാണ്. ഓക്കെ, ഇമെയിലിലേക്ക് വന്നിട്ട് ഇമെയിലിൽ അദ്ദേഹം ഡൗൺലോഡ് ചെയ്യണം, ഈ ഒരു PDF ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റഡ് ആയിട്ട് നമ്മൾ അവരുമായിട്ട് ഇമെയിലിൽ ഒന്ന് കണക്ട് ചെയ്ത്. എന്നാൽ ഈ വന്ന ലീഡ്സിനെ നമുക്ക് ഇവിടെ നിന്ന് ഈ ലീഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇമെയിൽ സീക്വൻസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇമെയിൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൺവേർട്ട് കിറ്റ് എന്നുള്ള ആപ്ലിക്കേഷനിൽ ഒരാളുടെ ഡേറ്റ നമ്മൾ ഈ ഒരു സീക്വൻസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഇടപെടുമ്പോഴോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴോ മണിക്കൂർ ഇടപെടുമ്പോഴൊക്കെ നമുക്ക് ഇമെയിലിൻ്റെ സീക്വൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇമീഡിയറ്റ് ഇമെയിൽ. ഓക്കെ, ഇമീഡിയറ്റ് ഇമെയിൽ എന്ന് പറയുന്നത് ആ ഒരു PDF ഫയലായിരിക്കും. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ ഡേ 1-ൽ ഒരു ഇമെയിൽ ഞാൻ അയക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഡേ 4-ലും 4 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ഇമെയിൽ അയക്കുന്നു, വീണ്ടും ഒരു 12 ദിവസം കഴിഞ്ഞിട്ടൊരു ഇമെയിൽ,
16 ദിവസം കഴിഞ്ഞിട്ടൊരു ഇമെയിൽ. ഈ ഇമെയിലെല്ലാം കണ്ടൻസ് ആണ് കൊടുക്കുന്നത്. ആ കണ്ടന്റിൽ 1-to-1സിൻ്റെ നമ്മൾ ലിങ്കും കൂടെ കൊടുക്കുന്നു എന്ന് വെച്ചേ, ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് പോകുമ്പോൾ കസ്റ്റമറിന് ഒരിക്കലും എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇവിടെ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്ന കണ്ടൻസ്, പ്രത്യേകിച്ച് നമ്മളൊരു ഡയറക്റ്റ് സെയിൽസിലേക്കല്ല പിച്ച് ചെയ്യുന്നത്, അവരുടെ പെയിൻ പോയിൻ്റ് അനുസരിച്ചിട്ട് മാക്സിമം വാല്യൂസ്, നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇങ്ങനെയാണ്, ആ രീതിയിൽ അവതരിപ്പിച്ച്, പ്രത്യേകിച്ച് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുള്ളതായിരിക്കണം ഇവിടെയൊക്കെ ഉള്ള ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു PDF ഫയലിൽ നിങ്ങളുടെ ഫോട്ടോ കൊടുത്ത് 1-to-1 ചെയ്യാം, ഇവിടെയും നിങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ട് 1-to-1 ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡുമായിട്ട് ആ ഒരു കസ്റ്റമർ ഒരു ബന്ധം സ്ഥാപിച്ചു തുടങ്ങും, ഒരു ട്രസ്റ്റ് വാലിബിലിറ്റി. അപ്പോൾ ഈ രീതിയിൽ ഫണൽ സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, ഒത്തിരി ഇതല്ല. കാരണം ഫേസ്ബുക്കിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ധാരാളം വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞ് കലണ്ടറി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ് സിസ്റ്റം കൃത്യമായിട്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ കൺവേർട്ട് കിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ സീക്വൻസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്തതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ദിവസം 2-3 പേര് വെച്ചൊക്കെ നിങ്ങൾക്ക് നേരെ നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയില്ലേ? അതായത് നിങ്ങൾ കസ്റ്റമറുടെ പുറകെ പോകുന്നേക്കാളും കസ്റ്റമർ നിങ്ങളിലേക്ക് വരുന്ന രീതിയിൽ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്താൽ എന്തുമാത്രം സെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുക, ശരിയല്ലേ? നമ്മൾ ഒത്തിരി പ്രാവശ്യം അങ്ങോട്ട് കസ്റ്റമറെ വിളിക്കുന്നേക്കാളും കസ്റ്റമർ നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ കണ്ട്, നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിനുശേഷം അപ്പോൾ ആ കസ്റ്റമർ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ആ കസ്റ്റമറുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കറിയാം, അവരെന്ത് ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിൽ എത്ര പേരുണ്ട്, എത്ര സ്ക്വയർ ഫീറ്റാണ്, ഈ കണക്ക് ഈ ഡേറ്റ എല്ലാം വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഒരു കൺസൾട്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് റെഡിയാണോ, ഏകദേശം ഇത്രയാണ് ചിലവ് വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ നമ്മൾ പ്രിപ്പയർഡ് ചെയ്തിട്ട് പ്രീഫിൽഡ് ആയിട്ട് നമുക്ക് സെയിൽസ് ചെയ്തുകൊണ്ട് നമുക്ക് 1-to-1 ക്ലോസ് ചെയ്യാം. അപ്പോൾ ഏകദേശം കസ്റ്റമറിന് ഒരു ഐഡിയ ഉണ്ടാവും നമ്മുടെ കൺസൾട്ടിങ് ഫീസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ചില മിക്കതും ഇത് കസ്റ്റമൈസ്ഡ് ആയിരിക്കും, പക്ഷേ എങ്കിലും ഒരു ആവറേജ് ഒരു അവതരണം നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും. സോ ആ രീതിയിൽ നിങ്ങളുടെ സമയത്തെയും കൂടെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അതോടെ ഡെയിലി ഒരു 3-4 പേരുടെ എൻക്വയറി ഈ രീതിയിലേക്ക് വന്ന് നിങ്ങളുടെ ഫണലിലേക്ക് കിട്ടിയാൽ നിങ്ങൾ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ, നേരിട്ട് പോകണമെന്ന് പോലുമില്ല, സൂമിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസുകൾ ക്ലോസ് ചെയ്യാൻ കഴിയും. സോ ഇതൊരു പ്രൂവൺ സിസ്റ്റമാണ്, ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളൊരു ഇൻറ്റീരിയറോ അല്ലെങ്കിൽ ഹൈ വാല്യൂ കൊടുക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ രീതിയിൽ ആദ്യം കസ്റ്റമറിന് വാല്യൂസ് കൊടുക്കുക, അതിനുശേഷം കൃത്യമായിട്ട് കസ്റ്റമർ ഇങ്ങോട്ട് നമുക്ക് 1-to-1 ബുക്ക് ചെയ്യും, ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫണല് സെയിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കായിരിക്കും കിട്ടുക. ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഏതൊരു നോളജും പ്രൂവൺ സിസ്റ്റംസ് ആയിരിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടും അതോടൊപ്പം തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സോ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ വീഡിയോസും ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.